ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ദൃഷ്ടി ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ധന്യ ശ്രീരാജ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസംബർ 15 തീയതിയിലുള്ള കറണ്ട് അഫേഴ്സ് ആണ്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കി വരാം. ഒന്നാമത്തെ ചോദ്യം, ഊർജ കാര്യക്ഷമത സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? ഊർജ കാര്യക്ഷമത സൂചികയിൽ ഒന്നാമതായിട്ട് വരുന്ന സംസ്ഥാനം ഏതായിരിക്കും? ആന്ധ്രാപ്രദേശ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഊർജ കാര്യക്ഷമത സൂചികയിൽ രണ്ടാം സ്ഥാനം കിട്ടിയിരിക്കുന്നത് കേരളത്തിനാണ്. കൃഷി, വൈദ്യുതി വിതരണം, ഗതാഗതം, വ്യവസായ ഉപഭോഗം എന്നിവിടങ്ങളിൽ വൈദ്യുതി ഉപയോഗത്തിന് കാര്യക്ഷമത കൈവരിച്ചതിനാണ് കേരളത്തിന് നേട്ടം കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ചോദ്യം, 2023 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം നേടിയത് ആരാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. 2023 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം നേടിയത് ആരാണ്? ഈ പ്രാവശ്യം 2023 ഇന്ദിരാഗാന്ധി പുരസ്കാരം കിട്ടിയിട്ടുള്ളത് രണ്ടു പേർക്കാണ്. അത് ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഡാനിയൽ ബരൺ ബോയിങ് ഒന്നാമത്തെ ആള്, രണ്ടാമത്തെ ആള് അലി അബു അവാദ്. ഈ രണ്ടു പേർക്കുമാണ് ഈ പ്രാവശ്യത്തിലുള്ള സമാധാന പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. അപ്പോ നിങ്ങളുടെ ആദ്യം കാണുന്ന പിക്ചർ ഡാനിയൽ ബരൺ ബോയിങ്ങിന്റെയാണ്, രണ്ടാമത് അലി അബു അവാദാണ്. പിക്ചർ ഒന്ന് നോട്ട് ചെയ്ത് പോവുക കേട്ടോ. രണ്ടാമത്തത്, അടുത്ത ചോദ്യം, ജല ബജറ്റ് തയ്യാറാക്കുന്ന രാജ്യത്തെ ആദ്യ നിയമസഭാ മണ്ഡലം ഏതാണ്? ജല ബജറ്റ് തയ്യാറാക്കുന്ന ആദ്യത്തെ നിയമസഭാ മണ്ഡലം ഏതാണ്? ധർമ്മടമാണ്. ധർമ്മടം എവിടെയാണ്? കണ്ണൂർ ജില്ലയിലാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ജനിച്ച് 29 മണിക്കൂറിനുള്ളിൽ ശിശുക്കളിലെ വൈകല്യങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? അപ്പോ ആരോഗ്യക്ഷേമ പദ്ധതികളെ കുറിച്ചൊക്കെ PSC ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഏതായിരിക്കും ഉത്തരം? ശലഭം പദ്ധതിയാണ്. ജനിച്ച് 29 മണിക്കൂറിനുള്ളിൽ ശിശുക്കളിലെ വൈകല്യങ്ങൾ കണ്ടെത്താൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ശലഭം പദ്ധതി. അടുത്ത ചോദ്യം, നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ 10 നഗരങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ ഏക നഗരം ഏതാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഏതായിരിക്കും? കോഴിക്കോടാണ്. അതായത് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ തിരഞ്ഞെടുക്കപ്പെട്ട 10 നഗരങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള കേരളത്തിലെ ഏക നഗരമാണ് കോഴിക്കോട്. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വാർത്തകൾക്കും വീഡിയോസിനുമായി ദൃഷ്ടി ന്യൂസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ റൂട്ടഡ ഡൗൺലോഡ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.